ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിംഗ് റേഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. 2022 യേശുവിന്റെ കൃപയാല് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. സർവ്വ നന്മയിൽ യഥാസ്ഥാനപ്പെടുത്തട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശു ലോകപ്രശസ്തരാകട്ടെ. യേശുവപ്പന്റെ അടിപ്പണരാൽ രോഗികൾക്കെല്ലാം പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അയ്യോ, അങ്ങനെ രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ യേശുമ്പരൻ തന്നേച്ചു പോയ സമാധാനം സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. യെശയ്യാ 55:8 പറയുക, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. നിങ്ങളുടെ ദൈവം പറഞ്ഞ കേട്ടോ നമ്മളോട്, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയും അല്ല. ആകാശ ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാത്രേ. നമ്മൾ ഒരു കാര്യത്തിനൊക്കെ, എനിക്കിങ്ങനെ സംഭവിക്കാറുണ്ട്, ഈ വചനം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായേ, ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിക്കും, ഒന്ന് നടന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൊതികുത്ത, യേശു അമ്പരാനോട് കൊതികുത്ത, പിന്നെ പ്രാർത്ഥിക്കില്ല, എനിക്കത് കിട്ടിയില്ലല്ലോ. ഓരോന്നിനും അപ്പം ദൈവം പറഞ്ഞില്ലേ, എൻ്റെ ചിന്തകളല്ല നിങ്ങളുടേത് പോലെ അല്ലെന്ന്. അപ്പം നമ്മളെ പറ്റിയുള്ള പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് ബൈബിളിലുണ്ട്. അപ്പം നമ്മളാ വിചാരിക്കുന്നതല്ലായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോ, അത് നടന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കടെ അതിലും ഇരട്ടിയായിട്ട് അനുഗ്രഹത്തിൻ്റെ ഉള്ളതേ നടക്കുകയുള്ളൂ, ദൈവം നടത്തി തരുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിനെ ആശ്രയിക്കുന്നവനെ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്ത പോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. അപ്പം അതോർത്തൊന്നും നിങ്ങൾ ആരും വിഷമിക്കണ്ട. അപ്പം ഇപ്പം ഈ വചനം ദൈവമാണ്, വചനത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് അത് പ്രാർത്ഥിച്ചാൽ. യേശുമ്പരാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യമായിട്ട് പറയണു, നിങ്ങൾ വിശ്വസിച്ച് ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകുമെന്ന്. അപ്പം നമ്മൾ ആ വിശ്വസിക്കണം. പിന്നെ നമ്മൾ ദൈവത്തിനെ, എന്നെയായാലും യേശുമ്പരാൻ ആരാന്ന് എല്ലാ ജാതിയും പഠിച്ചേ തീരുള്ളൂ. പഠിക്കാത്തവനൊരു വിഡ്ഢിയാണ്. നമ്മളിങ്ങനെ ഇല്ലേ, നമ്മള് ഇങ്ങനെ ക്രിസ്തു വർഷം ഫോളോ ചെയ്യുക ലോകമെമ്പാടും, എന്നിട്ട് ക്രിസ്തു ആരാന്നറിയാൻ പാടാത്ത ആള് എന്തിനാ ജീവിക്കണം എന്ന് ഓർത്തു നോക്ക്. അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ അവന് എന്താ അറിയാവുന്ന ഭൂമിയിൽ? ഒന്നും അറിയാൻ പാടാ. അപ്പോ അത് വലിയ ഗമയല്ല, ഒരു മൂടനാണ്. അപ്പൊ ബോധമില്ലാത്ത മനുഷ്യനാണ്. ഈ ഇത്രയും കാലം ഞാനും ആ അവസ്ഥയിലാണ്. ഈ വർത്താനം പറഞ്ഞ ഓർക്കും ക്രിസ്തുവിനെയൊക്കെ അറിയാന്ന്, ഒന്നും അറിയാൻ പാടില്ല. ഈ എന്താ ഇത്രയും കാലം ബോധമില്ലാണ്ട് മൂട സ്ത്രീയായിട്ട് ജീവിച്ചാൽ ഞാനാട്ടോ ഈ പ്രസംഗിക്കണേ? അയ്യോ, എനിക്കറിയാൻ പാടില്ല. ഒന്നും തോന്നരുത് കേട്ടോ, ഇത് കേട്ട പ്രകോപനം തോന്നാനല്ല. നമ്മുടെ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ക്രിസ്തു വർഷം ലോകമെമ്പാടും ഫോളോ ചെയ്യുമ്പോൾ ഈ ക്രിസ്തു എന്തിനു ഭൂമി ഒന്ന്, ഈ ക്രിസ്തു ആരാണ്, എന്ത് ഉദ്ദേശം എന്താണെന്നു അതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? അപ്പം അത് പഠിക്കണം. അപ്പോൾ യേശുമ്പരാനെ പഠിക്കുന്നവൻ, അത് അവൻ നിഷ്കളങ്കനും വിശുദ്ധനും ആവും. അവൻ ക്രിസ്തു യേശു ലോകപ്രശസ്തനാകും. അവന് യേശുമ്പരാൻ തന്നയിച്ചു പോയ സമാധാനവും സ്വസ്ഥതയും സന്തോഷം അവൻ്റെ കുടുംബത്തിൽ വാഴും, സമൃദ്ധിയിൽ നിറയും. ആ യേശു തമ്പുരാൻ രണ്ടാമത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന ആ ദൈവരാജ്യത്തില്, ആ സ്വസ്ഥതയിലും സമാധാനത്തിലും ഒക്കെ ആ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ സകല നന്മയും പിമ്പടയായിട്ടിരിക്കും. അപ്പം ആ ഒരു അവസ്ഥയൊക്കെ ഒന്ന് ലോകത്തിലൊന്ന് അനുഭവിക്കണ്ടേ? ഈ ഇങ്ങനെ ലോകത്തിന്റെ പുറകെ ഓടിയാൽ മതിയോ? എന്നോട് ചോദിക്കണ ചോദ്യം കേട്ടോ, ഞാൻ നിങ്ങളോട് ചോദിക്കണം. ഈ പറയണതൊക്കെ എന്നോട് പരിശുദ്ധാത്മാവ് ചോദിക്കണത്, ഞാൻ ഇതിൽ വലിയ കാര്യത്തിൽ പറയണേ. ഇത് കേൾക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിനെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ആ യേശുവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നടക്കണതല്ലാണ്ട് ഒരു സ്വല്പമൊക്കെ ഇങ്ങനെ അറിയണതൊക്കെ ഈ പറയണത്, ഇതൊന്നുമല്ല. യേശുവപ്പനെ ഒത്തിരി അറിയാനുണ്ട്. അത് ലോകത്തിന്റെ മഹാ അത്ഭുത, ലോകത്തിൽ ഒരേ ഒരു അത്ഭുതമുള്ളൂ, അത് ക്രിസ്തു യേശുവാ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വാദിക്കാൻ വാ. ക്രിസ്തു യേശു എന്ന ഒരേ ഒരു മഹാത്ഭുത ലോകത്തിൽ ഉള്ളു, ഞാൻ കണ്ടുപിടിച്ചതാണ്. അതല്ലേ സത്യം എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ആ യേശുവിനെ ആശ്രയിക്കുക, മക്കളെയൊക്കെ യേശുവിനെ പഠിപ്പിക്കുക ക്രിസ്തു യേശുവിൽ. അപ്പം നമുക്ക് ദുഃഖിക്കേണ്ട വരില്ല. നമ്മുടെ മക്കൾ ക്രിസ്തു യേശുവിലാണെങ്കിൽ അപ്പനെ അമ്മേനെ സ്നേഹിക്കും, സകലരെ സ്നേഹിക്കും, ഒരു അടിക്കോ വഴക്കിനോ പോകൂല. അവരുടെ പുറകെ സർവ്വ നന്മയും പിമ്പട ആയിരിക്കും. അവർക്ക് ആയുസ്സും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യം ഉണ്ടാകും. തലമുറകളൊക്കെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെടും, എല്ലാ അനുഗ്രഹവും കിട്ടും. അപ്പം അതല്ലേ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സാരിയുടെ അതിമനോഹരമായ വീഡിയോ. അതെ, ഷോപ്പ് എല്ലാം ഞായറാഴ്ച ഓപ്പണാട്ടോ. അപ്പൻ മറ്റേ ഇതേ കട ഞായറാഴ്ച പോകുമ്പോൾ എല്ലാവരും ഷോപ്പിൽ കയറിയാ. രണ്ടുമൂന്ന് ഞായറാഴ്ച ലോക്ക്ഡൗൺ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അടച്ചു. അപ്പം ഷോപ്പൊക്കെ ഓപ്പണാട്ടോ. അപ്പോൾ ഇതേ കട ഞായർ തന്നെയല്ല, ഏത് ദിവസം പോകുമ്പോഴും ഇവിടെ കയറണം കേട്ടോ.
ആദ്യം ടെസറിന്റെ ടെസറിന്റെ പുതിയ കെട്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റൽ ചാർട്ട്, നല്ല ആഷും ഗ്രീനും കൂടിയ ഒരു പേസ്റ്റൽ കളർ. 2690 അല്ലേ? 2690 പ്ലെയിൻ ബ്ലൗസ്, ടോൺ ടു ടോൺ സെയിം തന്നെ. നല്ല ഗ്രാൻഡ് കളറല്ലേ, അട്ടിപൊളി കളർ. 2690 വാടാമല്ല. ഞാൻ സ്പീഡി കാണിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളെ കാണുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഒന്നും കാണിക്കാനും സമയം കിട്ടില്ല. ആഷ് ബ്ലൂടെ കൂടി ആഷില്ലേ, രണ്ട് ആഷുണ്ട്. പിങ്ക് പീച്ച് 2690. ബ്ലൂ അല്ലേ, നേവി ബ്ലൂ അല്ലേ ഇത്, നല്ലൊരു പേസ്റ്റൽ നേവി ബ്ലൂ. ഇനി സോഫ്റ്റ് സിൽക്കിന്റെ കോപ്പർ, സൂപ്പർ. ഇതിനൊന്നും ഗ്ലോ ഇല്ലട്ടോ, ഇങ്ങനെ തിളക്കില്ലട്ടോ, തനി കോപ്പർ, സൂപ്പർ സംഭവം. ഫുൾ ജെറി ഇങ്ങനെ വർക്കൊക്കെ ഉണ്ട്. അപ്പോ ഇനി കല്യാണങ്ങളും ഒക്കെ മാർച്ചിന് തീർന്ന് ഏപ്രിൽ തുടങ്ങുമ്പോൾ മുതൽ കല്യാണമൊക്കെയാ. ഇപ്പൊ എടുത്ത ബ്ലൗസൊക്കെ തയ്ച്ച് റെഡി ആയിട്ടുണ്ട്. ആ കൃത്യസമയത്ത് ഇറങ്ങുമ്പോൾ ഒന്നും കിട്ടില്ല. എപ്പോഴും ഈ സീസണിലാണ് നല്ല സാധനം കിട്ടുന്നത്. ഓണത്തിനൊക്കെ മുമ്പ് ജൂൺ ജൂലൈയിലൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ നല്ല സ്റ്റോക്ക് കിട്ടുന്നത്, ഒത്തിരി സ്റ്റോക്ക് കിട്ടും. ആ കൃത്യ ഓണത്തിന്റെ ആ മാസം ആരും എടുക്കൂല, ഉള്ളത് വിറ്റുപോട്ടെ നോക്കുള്ളൂ. അപ്പൊ ഇപ്പൊ അടിപൊളി സംഭവങ്ങളാണ്, പുത്തൻ കെട്ടുകൾ. 1950 സൂപ്പർ ബ്ലൗസ് എന്നാ ബ്ലൗസ്, ബ്ലൗസ് ആ ഇത് ആ ടിഷ്യൂവിന്റെ തന്നെ ദീപറിന്റെ ബ്ലൗസിന്റെ. നല്ല റോയൽ ബ്ലൂ അല്ലേ. ഇതൊക്കെ കൊടുത്താല് ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട്, ഇതുപോലെ സോഫ്റ്റ് അല്ലട്ടോ ഒറിജിനൽ സിൽക്ക്. എപ്പോഴും കല്യാണ പെണ്ണിനെ ഉടുപ്പിക്കണ കാരണം നമുക്കതറിയാം. ഇത് നിങ്ങൾ ഉടുത്തോണ്ട് പോയാൽ 15,000-20,000 രൂപ ഓർക്കും. ഇതിന്റെ ഒറിജിനൽ ഇതുമായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, അപ്പൊ നിങ്ങൾക്കും സാധിക്കില്ല. എന്ന് വെച്ചാൽ എനിക്കെല്ലാം അറിയാന്നല്ലോ, കറക്റ്റ് അതിനേക്കാളും ഭംഗി ഇതിന. ഈ 15, 20, 40, 50 ഇങ്ങനെ അങ്ങ് വില പോവല്ലേ. ടൊമാറ്റോ പീച്ച്, ഞാൻ പേരിട്ട ടൊമാറ്റോ റെഡ് അല്ലല്ലോ, ടൊമാറ്റോ പീച്ച്. നല്ല കളേഴ്സ് ആണ്, എല്ലാ ഇതിന്റെ കളേഴ്സും സൂപ്പർ കളർ ആട്ടോ. നേരത്തെ ഏഷ്യന്റെ കൃപയ മാർച്ചൊക്കെ ആകണേന് മുമ്പ് എല്ലാം ഒമിക്രോണൊക്കെ ഓടിപ്പോട്ടെ, ലോകത്തുനിന്ന് തന്നെ ഒമിക്രോണൊക്കെ പോട്ടെ. ഈ രോഗം കൊണ്ടുവരുന്ന എല്ലാ വൈറസും കത്തിക്കരിഞ്ഞു പോട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശു സമാധാനവും സ്വസ്ഥത ഉണ്ടാകട്ടെ. ബ്ലൂ നല്ല ഡ്രസ്സ് ഇല്ലേ, അടിപൊളി. അപ്പൊ എല്ലാ ഡ്രസ്സും എടുത്തും നമുക്കിനി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും കാലം വരുക. കല്യാണങ്ങളും ഉത്സവങ്ങളും എല്ലാം വരട്ടെ. ഈ ഒരു ബാധയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പറയും അടുത്തത് എങ്ങാണ്ട് വൈറസ്. അപ്പം നമ്മളത് കേട്ട് പേടിക്കുമല്ല, യേശുവിൻ്റെ നാമത്തിൽ അത് കത്തിക്കരിഞ്ഞു പോട്ടെ എന്ന് പറയണം. ഞാൻ എനിക്ക് കത്തിക്കരിക്കുന്നതുമില്ല. ഇനി ഒരു ബാധയും വരാട്ടിരിക്കട്ടെ. ഓരോരുത്തരുടെ കുടുംബത്തിന് എന്തെല്ലാം സങ്കടങ്ങളാണ്, ഇതുവരെ ഒത്തിരി സങ്കടങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടില്ല. ഒത്തിരി ഈ കൊറോണയൊക്കെ വന്ന ലോകത്തെ നമുക്കത് ഒന്നും പറ്റിയില്ലാത്ത കാരണം നമുക്കറിയാൻ പാടില്ല. ഒത്തിരി പേർക്ക് ഒത്തിരി അവരുടെ വിഷമങ്ങളെല്ലാം യേശു അമ്പരാൻ മാറ്റട്ടെ. നല്ല പേസ്റ്റൽ കളർ, എല്ലാ കളറും നല്ലതാട്ടോ.
ഒരു കളർ തന്നെ ചോദിച്ചാൽ കിട്ടില്ല കേട്ടോ, പല പല കളർ ചോദിച്ചു. സഫയർ ഗ്രീൻ ഇല്ലാത്ത കളേഴ്സ് തന്നെ എടുക്കാം, പല പല കളേഴ്സ് ഇല്ലാത്ത. വയലറ്റ് വാടാമുല്ല കൂടിയ വയലറ്റ്, ചുമ്മാ നീല കൂടിയ വയലറ്റ് അല്ല, അട്രാക്റ്റീവ് വാടാമുല്ല കളറ് പോലത്തെ വയലറ്റില്ല. ഇത് വാടാമുല്ല ഇല്ലേ, വാടാമുല്ല കളറ് നല്ല കളറ്. ബോട്ടിൽ ഗ്രീൻ, ഈ ബോട്ടിൽ ഗ്രീൻ ഒക്കെ കളറ് കുറഞ്ഞവർക്കും ഭയങ്കര രസമാണ് കേട്ടോ. കളറ് കുറഞ്ഞവരെല്ലാം പോയി ലൈറ്റ് ഷെയ്ഡ് എടുക്കും. കളറ് കുറഞ്ഞവർക്ക് ഡാർക്ക് ഇടുമ്പോൾ ഫേസിന് കളറ് വരും. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ലൈറ്റ് അല്ല ചേർന്ന, ലൈറ്റ് ലൈറ്റ് ആയവർക്കും ഡാർക്ക് ഡാർക്ക് ആയവർക്കും അപ്പോൾ കളറ് ഫേസിന് തോന്നിക്കും ഡാർക്ക് ഇടുമ്പോൾ. എങ്ങനെയുണ്ട്, നല്ലതല്ലേ? ഇനി ഒരു ലിനൻ്റെ ബ്ലാക്ക് സാരികളുടെ ഒരു 129 അടിപൊളി ലിനൻ സാരികള്. ലിനന്റെ ബ്ലാക്ക് പല പല പ്രിന്റ് 129 നല്ല രസമല്ലേ. ഈ സാരി ഉടുക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം ഒരു കൊച്ച വാട്സപ്പിലിട്ടു, ചെന്ന വഴി ആ സാരി ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടു. എന്ത് രസമാണ്, അത് കണ്ടപ്പോ സാരി ഉടുക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തെ കടയുടെ ഓടി നടക്കുമ്പോൾ തന്നെ സാരി വല്ല എടുത്തരാൻ പറഞ്ഞു. പണ്ടൊക്കെ അങ്ങനെ കൊടുത്ത് ഓടി നടന്ന കേട്ടോ, ഇപ്പോഴാണ് കഷ്ടപ്പാട്. സാരിയൊക്കെ കൊടുത്ത് കുളിപ്പിന്നലൊക്കെ ഇട്ട മാല അതൊക്കെ ആയിരുന്നു പണ്ടത്തെ ജോലി. ശരിക്കും പണ്ടൊക്കെ ഈ ഡ്രസ്സിങ്ങിനെല്ലാവർന്നു ഇമ്പോർട്ടൻസ്. പഠിക്കുന്ന കാലത്ത് വല്ലതും പഠിച്ചോ എൻ്റെ ദൈവമേ. അന്ന് ഞങ്ങളുടെ കാലത്ത് പാവാടയും ബ്ലൗസും പട്ടത്തി പൂവും മുല്ലപ്പൂടെ കൂടി ഇതൊക്കെ കെട്ടി നടക്കലൊക്കെ ആയിരുന്നു. അതാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വല്ല എഞ്ചിനീയറൊക്കെ ആകട്ടെ. ബ്ലാക്ക് ഇതിനെന്നാ കുഴപ്പമൊന്നുമല്ല ഇപ്പം നിങ്ങൾ ഓർത്ത, ഇതും കുഴപ്പമില്ല, ദൈവം തന്നു ഇതാ. അടിപൊളി സാരിയാണ്. നല്ല നല്ല പ്രിന്റ്. നമുക്ക് എന്താണോ ദൈവം തന്നേക്കണേ അതിൽ ആസ്വദിക്കുക, അതിനെ സ്നേഹിക്കുക. ഞാൻ എൻ്റെ കടയിനെ സ്നേഹിക്കാറുണ്ട്. സ്നേഹിക്കുമ്പോൾ കഷ്ടപ്പാടൊക്കെ, നമ്മുടെ മക്കളെ വളർത്താൻ കഷ്ടപ്പാടില്ലേ. ഇപ്പൊ കടയാകുമ്പോഴും ഒത്തിരി കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ട്. അത് പുറത്തൊന്നും കാര്യമില്ല. നമ്മൾ ഏത് പണി ചെയ്യുമ്പോഴാ പണിയെ സ്നേഹിക്കുക. ആദ്യമൊക്കെ ഒത്തിരി കഷ്ടപ്പാടായിരിക്കും, പിന്നെ അതിൽ നിന്ന് നന്മ കൊയ്യാൻ പറ്റും. 20 നട്ടാ 40 കൊയ്യാന്നാ ബിസിനസ് കാരനോട് പറഞ്ഞു. പണ്ട് എനിക്കൊക്കെ ബിസിനസ് തുടങ്ങിയ കാലത്തെ ബിസിനസ്സുകാർ കേൾക്കുന്നവരോർക്ക് വിഷമിച്ചിരുന്നപ്പം ഒത്തിരി പേരെ നീ ആശ്വസിപ്പിച്ചതാണ്. 20 നട്ടാ 40, അത് കേട്ടപ്പോൾ നമുക്ക് എൻ്റെ ദൈവമേ. പക്ഷേ അത് കുറച്ച് കറക്റ്റാണ് കേട്ടോ. ബ്ലാക്ക് അപ്പം നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട, നിങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. എന്ത് രസമല്ലേ ഡിസൈനുകൾ, അടിപൊളിയല്ലേ. എല്ലാം നല്ല രസമല്ലേ. ഇത് ഇച്ചിരി വൈറ്റ് അധികം വേണമെന്ന് ആഗ്രഹിക്കുന്നവരിത് എടുത്തോ. സിസാക് ഡിസൈൻ 1299 ഉള്ളൂ. നല്ല ലിനൻ സാരി. ബ്ലൗസ് പീസ് ഇതിൻ്റെ എന്നാർന്നു എല്ലാത്തിൻ്റെയും ബ്ലാക്കാ, എല്ലാത്തിൻ്റെയും പ്ലെയിൻ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ബ്ലൗസ് പീസ്. ഇനി ഒരു സോഫ്റ്റ് സിൽക്കിൽ തന്നെ ബോർഡർ സാരി, ഉള്ളില് പുട്ട പുട്ട. നിങ്ങളിപ്പോ സിൽക്ക് സാരിയൊക്കെ എടുക്കാൻ വലിയ കടകളിൽ ചെന്നാൽ എല്ലാം ഇതിന്റെ ഒറിജിനലുണ്ട്. നല്ല വിലക്ക്, ഒറിജിനലിന് നല്ല വിലയാവൂലോ. അതിന് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കി, ഇങ്ങോട്ട് നോക്കി. ബോർഡർ കണ്ടോ നല്ല വീതിക്ക്. ഇപ്പൊ ഇതൊരു ട്രെൻഡാട്ടോ വീതി ബോർഡർ. ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ ഭയങ്കര ഗ്രാൻഡ് അല്ലേ. റോയൽ ബ്ലൂ, നല്ല ഭംഗിയില്ലേ ബ്ലൗസ്. പ്ലെയിൻ ആണ് ആ ബ്ലൗസ്. ഇതേ കയ്യേലിങ്ങനെ ഫുൾ വർക്ക് വന്ന ഇതിന്റെ ഒറിജിനല് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കട അപ്പുറം സ്റ്റിച്ചിങ് സെന്ററിൽ തയ്ക്കാൻ കൊണ്ടുപോകണം നമ്മുടെ. ഞാൻ ആ കൊച്ചിനോട് വില വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ആ കൊച്ചിനോടൊന്നും മിണ്ടിയില്ല, അതിന് വിഷമമാകണ്ടല്ലോ. സെയിം സാധനം ഞാനേ ഇവിടുത്തെ നമ്മുടെ അല്ലെന്ന് എനിക്ക് മനസ്സിലായ കളറ്.
ഒരു ചാണക പച്ച പോലത്തെ കളറായിരുന്നു. അപ്പം സെയിം സാരി നമുക്ക് ഈ വിലക്ക് ഈ വില കൂടിയതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ, പിന്നെ അവരോട് പറഞ്ഞില്ല. കല്യാണ കൊച്ചല്ലേ, കുറേ വിലയുടെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഞാൻ ഇച്ചിരിയുടെ സ്പീഡ് വർത്താനം കൂടുക, എപ്പോഴും സ്പീഡ് ചെയ്യണമെന്ന് ഓർത്തു വർത്താനം കുറക്കണം എന്ന് ഓർത്തു. ഇത് ലൈലാക്ക്, നല്ല കളറല്ലേ ലൈലാക്ക് കണ്ടോ, വർക്കൊക്കെ കാണാലോ അല്ലേ. 1699 അടിപൊളി സംഭവങ്ങളാണ്, അടിപൊളി സംഭവമാണ്. നല്ല രസമില്ലേ. നല്ല ഗ്രീൻ പേസ്റ്റൽ ഗ്രീൻ, ഇങ്ങനെ എല്ലാവർക്കും ചേരും കേട്ടോ സാരിക്ക്. ഇത് ഇങ്ങനെ പിടിക്കുമ്പോ ഹൈറ്റ് ഉള്ളവർക്ക് ബോർഡർ സാരി ആട്ടോ ഏറ്റവും ഭംഗി. ഞാൻ പണ്ട് മുതലേ ബോർഡർ സാരിയുടെ ആളാട്ടോ, എനിക്ക് ബോർഡർ ഇല്ലാത്ത സാരി ഇഷ്ടമല്ല, എനിക്കില്ല. പിന്നെ പ്ലെയിൻ സാരികളുണ്ട്, അല്ലാത്ത സാരി ഇങ്ങനെ വർക്കുള്ള എല്ലാത്തിനും എനിക്ക് ബോർഡർ കമ്പൽസറി. ഞാൻ എനിക്ക് ബോർഡറൊക്കെ ഇങ്ങനെ വന്നാലേ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ. എല്ലാം അവനോ എൻ്റെ ഇഷ്ടം കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ നല്ലതെന്ന് പറഞ്ഞ് നല്ല നോക്കിയെടുത്തു. ബഗൽപൂർ സിൽക്കില് ആൻറ്റിക് ജെറി വർക്ക്, റിച്ച് മുന്താണി അല്ലേ, നല്ലതല്ലേ. ശരിക്ക് സിൽക്കാന്ന് തോന്നുന്നു. റേറ്റ് എത്രയാ? 1390 ഉള്ളു. നല്ല സാരി 1390. അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ സൂപ്പർ അല്ലേ. 1390. ചെറിയ ഇതുള്ള കാരണം ഒരു ബും ലുക്കും തോന്നിക്കും, റേറ്റും ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്നുകൊടുത്തിട്ട് പിന്നെ ഉടുത്തില്ല, ഇത് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ മറ്റേ വില കൂടിയ സാരി മേടിച്ച് പിന്നെ ഉടുത്തില്ലെങ്കിൽ എന്താ ദൈവമേ, എന്ത് വിഷമല്ലേ. റാണി പിങ്ക് 1390. പിങ്ക് സ്പീഡിൽ കാണിക്കട്ടെ, ഒത്തിരി ഐറ്റം വന്നിട്ടുണ്ട്. 1390. നിങ്ങളിവിടെ വരുമ്പം പഴയ സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് വന്നാൽ കിട്ടില്ലായിരിക്കും, പക്ഷേ അടുത്ത വീഡിയോ അടുത്ത പുത്തൻ വീഡിയോയുടെ കാണിച്ചു തന്നെ കേട്ടോ. എപ്പോഴും ഒരു രണ്ടു മൂന്ന് വീഡിയോയ്ക്ക് ഉള്ള തുണി സ്റ്റോക്കുണ്ടേ. നേവി ബ്ലൂ, അതെ, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ഞെക്കിയാലേ. ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യണേ. ആ കുഞ്ഞിക്കൂടെ അപ്പിയക്കടയിൽ കൊടുത്തരാം, അവരെല്ലാ കാര്യവും ചെയ്തോളൂ. നേവി ബ്ലൂ പേസച്ചാട്ടൊക്കെ ഉണ്ടതേ, നല്ല പേസൽ പിങ്ക്, നല്ല രസമല്ലേ. ഗ്രീൻ അടിപൊളി സംഭവങ്ങൾ, അടിപൊളി. ഇനി സോഫ്റ്റ് സിൽക്കിന്റെ ഒരു വെറൈറ്റി, ഫൺഷന് കൊടുക്കാം അല്ലാണ്ടും കൊടുക്കാം, അടിപൊളി സംഭവം കേട്ടോ. നമ്മൾ ഈ സീരിയൽ കാണുമ്പോഴേ നാളെ ഇന്നതെന്നൊക്കെ പറഞ്ഞ പകുതി ആകുമ്പോ നിർത്തണ പോലെ അല്ലേ എടുക്കണുള്ളൂ അവിടെ. അടിപൊളിന്ന് കേൾക്കണ്ട സാധനം കാണുന്നില്ല അല്ലേ. നോക്കിക്കേ, ഫുള്ളുള്ളിലൊന്നും വേണ്ടാത്തവർക്ക് സിമ്പിൾ ആൻഡ് കമ്പിൾ, നല്ല സിൽവറും കോപ്പറും ഒക്കെ മിക്സിങ്, മുന്താണി ഇത്. നല്ല സോഫ്റ്റ് സിൽക്കിന്റെ സാരി, ബ്ലൗസ് പീസിൽ ഇങ്ങനെയുണ്ട്, വർക്ക് കണ്ട ബ്ലൗസ് പീസിലെ. റേറ്റ് എത്ര? 1699. സോഫ്റ്റ് സിൽക്കാണ്, നല്ല സാരി. സവോള കളർ, ഒനിയൻ പിങ്ക്. ഞാൻ പച്ച മലയാളി ആവുക അല്ലേ. നല്ലൊരു ബ്ലൂ അല്ലേ, സിൽക്കിലെ ഒരു ഗ്രാൻഡ് കളറല്ലേ. ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒത്തിരി.
കൺഫ്യൂഷൻ തോന്നണ പോലെ. നല്ല കോട്ടൺ സാരിയേ, റേറ്റ് എത്ര? 1390 ബ്ലൗസോ കണക്ടഡ് ആണോ? 1399 ആ ബ്ലൗസ്. ഇത് സെയിം റണ്ണിങ് ആ. 1399 നല്ല സാരി, യെല്ലോയും ബ്ലാക്കും. ഈ ഡിസൈൻ്റെ പേര് മറന്നുപോയി, കഷ്ടമായിപ്പോയി. ആരെങ്കിലും വാട്സപ്പിലും കിട്ടും. ഇത് ആ ഇത് ലെമണല്ലോ, രണ്ടല്ലോ ഉണ്ടേ, അത് കാരണമാണ് റെഡിലത്. ഇത് ഈ പ്രിന്റ് ഇന്നത്തെ കാലത്തില്, ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോ ഒരു കൊച്ച, പ്ലസ് ടു അല്ല അന്ന് പ്രീ ഡിഗ്രിയാ, ഇത് വെട്ടിയിട്ട് സ്കേർട്ടും ബ്ലൗസും ഒന്ന് ഭയങ്കര ട്രെൻഡാണേ. എന്നിട്ട് ഇപ്പോഴും എന്റെ മനസ്സിലാ സ്കേർട്ടും ബ്ലൗസും ഉണ്ട്. ഞാൻ അഞ്ചി പഠിക്കുമ്പോ ഒരു കൊച്ചിട്ട ഉടുപ്പ് പോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഇങ്ങനെ ഡ്രസ് കമ്പ അന്നുണ്ട്. അപ്പം അയ്യോ, കഥ പറഞ്ഞോണ്ടിരിക്ക സമയം. ഞാൻ കഥ കുറച്ചു തുടങ്ങിയപ്പോ ഇവിടെ സമയം നോക്കിയത്, ഇച്ചിരി ഡാർക്ക് അല്ല. നല്ല രസമായിരുന്നു സ്കേർട്ടും ബ്ലൗസും ഇട്ടിട്ട്, എന്ത് ഭംഗിയാവുന്നു. സിൽക്കിന്റെ ഒത്തിരി പുത്തൻ വെറൈറ്റി, കാണാത്ത വെറൈറ്റി. ണ്ടോ, അടിപൊളി കോപ്പറിന്റെ ബോർഡർ, രണ്ടു വശവും ഈ ബോർഡർ ഉണ്ട്, കോപ്പർ ബോർഡറും റോയൽ ബ്ലൂ. നല്ല രസമില്ലേ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കണം. നല്ല റിച്ച് പല്ലു, നല്ല സൂപ്പർ. റേറ്റ് കുറവാ, 1599 രൂപയുള്ളൂ. അയ്യോ സോറി, 1800 ഞാൻ ഓർത്തേ. ഇത്രയും ബോർഡർ, കോപ്പർ വർക്ക് ബോർഡർ ഒക്കെ ഉണ്ടായിരുന്ന 1899. സൂപ്പർ. ആഷ് 1899. എന്ത് രസാലേ ബോർഡർ കണ്ടോ. ഞാൻ ഫുൾ സാരി മടക്കിയിട്ടാട്ടോ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം സോഫ്റ്റ് ആണ്, ഞാൻ ഫുൾ സാരി മടക്കി അങ്ങനെ രണ്ടാക്കിയിട്ടതാ, എന്നിട്ടും അത്രയേ ഉള്ളൂ. ഇതേ നല്ല രസയില്ലേ ബോർഡറൊക്കെ ആയിട്ട്, കോപ്പർ ബോർഡറും ആശും. 1899. എന്നിങ്ങനെ രണ്ടായിട്ടാട്ടോ പിടിച്ചേ, അയക്കണ്ടേ മടി. മജന്ത അല്ലേ, അല്ല മജന്ത അല്ല, റാണി പിങ്ക്. റാണി പിങ്ക് അല്ലെങ്കിൽ അവരുടെ കുഴപ്പാട്ടോ, പറഞ്ഞു തന്നെ എനിക്ക് അറിയത്തില്ലെന്ന്. ഗ്രീൻ, ഈ വാഴ ഇലയുടെ കൂമ്പലയുടെ ഗ്രീൻ, എന്ത് രസാലേ. പണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉർവശി ഒരു സിനിമയെ പറയില്ലേ, പണ്ട് ഇന്ന പ്രശ്നം കൊണ്ടാ പല്ല് കച്ചെന്ന് പറഞ്ഞ. ഇതൊക്കെ എനിക്ക് ഇതുള്ള പണ്ടത്തെ എല്ലാ കാര്യവും ഓർത്തുകൊണ്ടിരിക്കും. ഏതാ 6-ലോ 7-ലോ പഠിച്ചപ്പോ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു, മിന്നണ തുണിയുടെ. ഉർവശിയുടെ ആ സിനിമ കണ്ടപ്പോ ഞാൻ ഓർത്തു, എനിക്കിതാ തൊഴിലുന്നു. എത്രയായിരുന്നു? 1899. നല്ല രസമില്ലേ, പലതും പലതും എടുത്തോ. ഇനിയിപ്പൊ ഈ റേറ്റിന്റെ ഒക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പല പല ഫോട്ടോസ് എടുക്കുമല്ലേ, രണ്ടു മൂന്ന് ഫംഗ്ഷൻ. ഇപ്പൊ ഒരു കല്യാണമൊക്കെ 4 ഫംഗ്ഷൻ, ബ്രൈഡൽ ഷവർ, തലമാം, മധുരം വെപ്പ്, എൻഗേജ്മെന്റ്, കല്യാണം, ചുമ്മാ ഉറപ്പില്ല, 5 ഫംഗ്ഷൻ ഒക്കെയാണ്. ഇപ്പൊ എല്ലാത്തിനും അടുത്ത റിലേറ്റീവ്സിന്റെ എല്ലാ സാരി വേണ്ടേ, അപ്പൊ 5 സാരി ഒക്കെ എടുക്കണം ഇനിയിപ്പോ കല്യാണമൊക്കെ. എന്തോരു ഐറ്റം തന്നെ. അപ്പൊ ഇങ്ങനത്തെ സാരി ഒക്കെ എടുത്താൽ മതി, ഓരോ ഫോട്ടോയിലും ഒക്കെ മാറി മാറി വരണ്ടേ. നല്ലൊരു ബ്ലൂ അല്ലേ, അല്ല ബ്ലൂ ആ ലൈറ്റ് പേസ്റ്റൽ ബ്ലൂ, സൂപ്പർ. 1899.
ഇനി ഒരു ക്രോഷിയോടെ അടിപൊളി സംഭവം. കോട്ടയാണോ ഇത്? കോട്ടയാണോ സ്റ്റഫ്? അത് കോട്ടൺ അല്ലേ? ബ്ലാക്കിൽ കളർ മാറി മാറി താത്ത രണ്ടെല്ലാം അടുപ്പിച്ച് വെക്കല്ലേ. ഗ്രീനോ ബ്ലൂവോ അല്ല എന്താ ഇത് കണ്ടോ? ബ്ലാക്കില് അടിപൊളിയല്ലേ, നല്ല രസമില്ലേ കണ്ടോ? എന്താണ് യു ബ്ലൗസ്? ഇത് രസമല്ലേ, ഇതൊക്കെ കൊടുക്ക. ഓ എന്ത് ഭംഗിയായിരിക്കും, അടിപൊളി. എത്ര റേറ്റ് എത്രയായിരുന്നു? 1299. എന്തോരം ക്രോഷിയോ വർക്കാട്ടോ എന്റെ പൊന്നെ. ഇതെല്ലാം കൈയും കൊണ്ട് തുന്നണതാട്ടോ. ഈ സാരി ഫുള്ള് ഒരു മുതൽക്കൂട്ട, എന്തോരം ക്രോഷിയോ വർക്കാ. കാന്താവർക്കിന്റെ സാരി ഇതൊക്കെ ഈ നമ്മൾ ഈ സിനിമയെ കാണാണ് നമ്മളെ വൈകുന്നേരം ഈ പുറത്തൊക്കെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമായിരിക്കും. ഗുജറാത്തി എന്നൊക്കെ മഞ്ഞായിരിക്കും അല്ലേ? 1299. ബ്ലാക്കും ബ്ലൂ ബ്ലൗസ് പീസ്. ഇത് ബ്ലാക്കിലായത് കാരണം ഭയങ്കര ഗെറ്റപ്പാട്ടോ. അടിപൊളി സംഭവം. 1299 ഉള്ളൂ എന്ന് ഓർക്കണം. ബ്ലാക്ക് 1299. ആ ബ്ലാക്കും ഗ്രീനും ബ്ലാക്കും യെല്ലോയും എല്ലാത്തിന്റെ ബ്ലൗസ് ഇങ്ങനെ പ്രിന്റഡ് ആട്ടോ. നല്ല രസമല്ലേ. ഇതേ കൊറേ കഴിഞ്ഞ ഈ സാരി വെട്ടി സ്കേർട്ടും ബ്ലൗസും അടിക്കാം. 4-5 വർഷം കഴിയുമ്പോ പിള്ളേർക്ക് എന്ത് ഭംഗിയായിരിക്കും അല്ലേ? പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഇതായിരുന്നു സ്ഥിരം തൊഴില്, സാരി വെട്ടി. അന്നൊക്കെ ഇങ്ങനെ ഡ്രസ് എടുക്കുമല്ലോ, എല്ലാ സാരിയൊക്കെ വെട്ടി സ്കേർട്ടും ബ്ലൗസും ഒക്കെ അടിച്ച് എപ്പോഴും ഡ്രസ് കിട്ടണുണ്ടോ? ശോ വല്ലപ്പോഴും ഒരു ഡ്രസ്സും. അത് കാരണം എനിക്ക് വേണേ ഞാൻ പുതിയ തലമുറയ്ക്കൊന്നും ഡ്രസ്സ് വേണ്ടല്ലോ. ഡ്രസ്സ് വേണം. ആ എന്നാ ഡ്രസ്സ്? ഒരു കമ്പയില്ല അല്ലേ? എനിക്കൊക്കെ ഭയങ്കര ഇപ്പോഴും ഡ്രസ്സിനോട് കമ്പ. 1299. ഇനി കോട്ടണില്, കോട്ടൺ അല്ലേ ഇത്? ജക്കാർഡ് ബനാറസ് ഉള്ളപ്പൊടി ബോർഡറും കണ്ട കോട്ടൺ സാരി അല്ലേ? കോട്ടൺ സാരി വെറൈറ്റി അല്ലേ? എത്ര? 1299 ഉള്ളൂ കേട്ടോ ഇതിനും. നല്ല സാരി, ആന്റിക് ഡിസൈനും. 1299. പറഞ്ഞുണ്ടാക്കി പോയപ്പോ പറഞ്ഞ സാധനം കൊണ്ടുവരാ. ഇതാണ് ബ്ലൗസ് പീസ്. 1299 യെല്ലോയും ഗ്രീനും. 1299 നല്ല രസമുള്ള കോമ്പിനേഷനാണ്. ആഷും ഗ്രീനും. ഇനി കുറഞ്ഞ ഒരു സാരി കാണിക്കാം. നല്ല സാരി ആട്ടോ, കുറഞ്ഞതാണെങ്കിലും കാണാൻ ഉത്കണ്ഠയായിട്ടിരിക്കല്ലേ. ചന്ദഗിരി സിൽക്ക് ആണെന്നോ, അടിപൊളി പ്രിന്റ സിൽക്ക് പോലെ ഇരിക്കും. എന്താണ് കണ്ടാറുള്ളത്? വേണ്ട
എന്റെ ഏതെങ്കിലും അറ്റായിരിക്കും. ഇതാ 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 മുന്താണി. ഇത് ഇതെല്ലാം മടക്കിയേക്കണം. ഇങ്ങനെയൊക്കെയാണോ? ഒരെണ്ണം എടുത്തി കാണിക്കാട്ടോ. അവരുടെ ഫോൾഡിങ് നമുക്ക് നല്ല സാരി, ഷോ നല്ല പ്രിന്റ് സിൽക്കിന്റെ സാരി അല്ലേ. അത് അപ്പടി അഴിച്ചു. എന്റെ കിട്ടിയ ഡ്രസ് ഇങ്ങനെ അഴിച്ച് പൊഴച്ച് മറച്ചു കൊടുക്കണം. എന്നിട്ട് തിരിച്ചൊരു ഡ്രസ് നന്നായിട്ട് മടക്കാനും അറിയാൻ പാടില്ല. റേറ്റ് എത്രയാ? 599. എന്റെ റേറ്റ് കേൾക്കുമ്പോ ഇതെല്ലാം രൂപ എടുക്കുകയും 599 രൂപയുള്ളു. അതാ മുന്താണി. പക്ഷെ അത് ഉള്ളി കയറ്റി വെച്ചേക്കുക. ഇതാ മുന്താണി ഉള്ളപ്പടി ഇങ്ങനെ മടക്കു വന്നേക്കണം. അടുത്ത് കാണിക്കാൻ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാം. 599 ഉള്ളു കേട്ടോ. നല്ല കളറല്ലേ. ഇത് തുണി നോക്കിക്കേ, അങ്ങനെ നെല്ലടിക്കില്ല. ഈ വരയ്ക്ക് സൂപ്പറാ. കുറച്ചു ഉള്ളു കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട് പിന്നെ കൊണ്ടുവരാം. വീഡിയോ എടുക്കാന്ന് പറഞ്ഞോണ്ട് വർത്താനം പറയാം കേട്ടോ. അത് കേക്കൂലേ, ചിരിക്കാൻ പറ്റൂല. പയ്യെ പറയണതാണ്. 599. ആ ഇത് ബ്രൗൺ പോലത്തെ, ബ്രൗൺ നല്ല കളേഴ്സാട്ടോ. 599 ഉള്ള നല്ലൊരു ബ്ലൂ, ആഷ് കൂടിയ ബ്ലൂ. ഇതിന്റെ അകത്ത് പേപ്പർ ഉണ്ട്. ഇത് 590 ആട്ടോ. ആ പേപ്പർ ഇരിക്കണ കാരണം കിലു കിലു. 599. അല്ല അല്ലേ, ഈ റേറ്റിന് സൂപ്പർ അല്ലേ. അതുകൂടെ കാണിച്ചേക്കാം. അപ്പൊ സമയത്രേ. ഇത് സോഫ്റ്റ് സിൽക്കിന്റെ ബ്ലാക്കും ആഷും കൂടെ നല്ല രസമല്ലേ. ഓ അമ്മ വേണ്ട, അടുത്ത ദിവസം കാണിക്കാം. അടുത്ത ദിവസം കാണിക്കാം. എന്റെ ബ്ലൗസ് പീസ് സെയിം ആണോ? ആ ബ്ലൗസ് പീസ് ഡിഫറൻസ് അതെ. ആ നല്ല രസമില്ലേ. ആ മുന്താണി തന്നെ നല്ല അല്ലേ. ഇതിനെത്രയായിരുന്നു? 750. അടിപൊളി സാരി അല്ലേ. അപ്പൊ ഇന്നത്തെ എല്ലാ വെറൈറ്റി ആണ്. അപ്പൊ യേശുവിന്റെ കൃപയാല് എല്ലാം തെരുതെരുന്ന് എടുത്തു. അപ്പം ശരി എന്നാ.